ഹായ് ഫ്രണ്ട്സ്, ദിയാസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. മെയിനായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുണ്ടിലുള്ള കറുപ്പ് മാറിയിട്ട് ചുണ്ട് നന്നായിട്ട് ചുവന്ന് തുടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് ചുണ്ട് വല്ലാതെ കറുത്തിരിക്കുന്നോ, നമ്മുടെ മുഖം നിറമുണ്ടെങ്കിലും ചുണ്ടിന് ആ ഒരു അതിൻ്റെ ഒരു ചുവപ്പ് കളറില്ല എന്നുള്ളതാണ്. ചുണ്ട് വല്ലാതെ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ മുഖം കെയർ ചെയ്യുന്ന പോലെ നമ്മുടെ ചുണ്ടുകൾ കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ലിപ് കെയറും കൂടെ കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ചുണ്ടിന് നല്ല നിറം കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ചുണ്ടിന് നിറം തന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആണുങ്ങളിൽ പുക വലിക്കുന്നവരുണ്ടെങ്കിലും ഒക്കെ അവരുടെ ചുണ്ടൊക്കെ ഒരുപാട് കറുത്തിരുണ്ട് പോകാറുണ്ട്. അപ്പോൾ പുക വലിക്കുന്നവരുടെ കാര്യം നമുക്ക് അങ്ങ് ഒഴിവാക്കി വിട്ടേക്കെങ്കിലും അവർക്ക് ഈ ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ചുണ്ടിന് കുറച്ച് നിറം കുറവാണെന്ന് തോന്നുന്നവർക്കൊക്കെ ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്ന സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മാത്രം ചെയ്താൽ പോലെ, ആഴ്ചകളിൽ ഓരോ ദിവസവും നിങ്ങൾ ഈ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഏത് ലിപ് ബാം വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നല്ല നാച്ചുറലായിട്ട് ലിപ് ബാം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് കളറില്ലാത്ത ലിപ് ബാം ആയിരിക്കും കേട്ടോ. നമ്മുടെ ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ലിപ് ബാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ചുണ്ടിന് നല്ല കളറ് കൊടുക്കുക എന്നുള്ളതല്ല, ചുണ്ടിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടാനും ചുണ്ട് എപ്പോഴും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ ഇതുപോലെ നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ചുണ്ട് വരണ്ട് പൊട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിപ് ബാം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്രബ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റൂ. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് സ്ക്രബാണ് കേട്ടോ. സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ ചുണ്ടിൻ്റെ ആ ഒരു കറുപ്പൊക്കെ മാറ്റിയിട്ട് ചുണ്ട് നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചെറുനാരങ്ങയിൽ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചുണ്ടിലെയും അതുപോലെ തന്നെ ഫേസിലെയും കറുത്ത പാടുകളും അതുപോലെ തന്നെ കറുപ്പും ഒക്കെ മാറ്റിയിട്ട് അഴുക്കുകളൊക്കെ പോക്കിയിട്ട് നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ചുണ്ടിലെ ആ ഒരു കറുപ്പൊക്കെ പോയിട്ട് ചുണ്ട് ചുവന്ന് തുടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. തേനും ഇതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് നമ്മൾ തേന യൂസ് ചെയ്യുന്നത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത്. നമ്മുടെ ചുണ്ട് ഡ്രൈ ആവാതെ നോക്കുന്നതാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതുപോലെ തേന ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളിത് സ്ക്രബായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് കയ്യിൽ കുറച്ചെടുത്തിട്ട് അത് ചുണ്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ കൈകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുക്കാം. ഒരു ബ്രഷ് എടുത്ത് ഈ ഒരു മിക്സിൽ ഈ ഒരു സ്ക്രബിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം ആ ഒരു ബ്രഷിൽ അതൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ തേൻ്റെയും പഞ്ചസാരയുടെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെയും ഈ ഒരു മിക്സ് ബ്രഷിൽ നന്നായിട്ട് പിടിച്ച ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ ചുണ്ടിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സർക്കുലറായിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ചിലവർക്ക് സൈഡിലുള്ള ഭാഗങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടൊക്കെ കറുപ്പ് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ താഴെ ചിലവർക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ സ്ക്രബ് പുറത്തും അതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
ചിലവർക്ക് ചുണ്ടിന് ചുറ്റുമായിരിക്കും കറുപ്പ്. അപ്പോൾ ആ ഒരു കറുപ്പ് മാറിക്കിട്ടാനും ഈ ഒരു സ്ക്രബ്ബ് നല്ലതാണ്. ഇങ്ങനെ നിങ്ങളൊരു 2 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ ചുണ്ടിലെ ആ ഒരു കറുപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ട് ചുണ്ട് നന്നായിട്ട് നിറം വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പാണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും മോയ്സ്ചറൈസറായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ് ബാം എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പകൽ ടൈമിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ രാത്രിയും യൂസ് ചെയ്യാം. രാത്രി എന്തായാലും കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഫേസ് കെയർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ലിപ്പും കൂടെ കെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.